വെൽക്കം ടു നമ്മുടെ ചാനൽ. നമ്മളെ എവിടെ പോയിരിക്കുന്നുണ്ട്? ഒന്ന് താത്തിയതി ചോദിച്ചാ കുഞ്ഞനെ ഫോൺ വിളിക്കുന്നു, കുളിക്കുന്നുണ്ട്, മടിയിലതാ. അപ്പൊ എന്തതിന്റെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കും അല്ലേ? നമ്മളും സുഖമായിരിക്കുന്നു, കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞാൻ എല്ലാരോടും പറഞ്ഞ പോലെ എന്റെ ഒരു മേക്കപ്പ് വീഡിയോയുടെ ഭാഗമായിട്ട് ഫേഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത്. ഫേഷ്യൽ വീഡിയോ വെച്ചാൽ നമ്മള് വീട്ടിലുണ്ടാക്കുന്ന ഫേഷ്യലും കാരണം തന്നെ നമ്മള് മേടിക്കുന്നത് തന്നെയാണ് കേട്ടോ. ഫേഷ്യലിന്റെ ക്രീം നമ്മൾ മേടിക്കുന്നത് തന്നെയാണ്, അത് തന്നെയാണ് നമ്മള് വീഡിയോ. അപ്പൊ ഏത് കമ്പനി അതൊന്നും നമ്മള് പരിചയപ്പെടുത്തണ്ട, അതൊക്കെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഫേസിന് പറ്റിയത് മേടിക്കാം, അത് യൂസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ബ്യൂട്ടി പാർലർ പോകാനോ കാര്യങ്ങൾക്കോ പറ്റില്ല. പിന്നെ 30 വയസ്സ് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഫേഷ്യലും ബ്ലീച്ചും ഒരു മാസം ചെയ്യുന്നത് നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. പക്ഷെ ഞാൻ ഇപ്പൊ ഒരു 2 വർഷത്തോളായില്ലേ സ്കിന്നൊന്നും നോക്കണില്ല, തീരെ നോക്കണില്ല. എന്നുവെച്ചപ്പോ ടെൻഷൻ കൊണ്ടായിരിക്കട്ടോ. ആദ്യം ആദ്യം കാലും കൈയൊക്കെ പെഡിക്യൂറും മെനിക്യൂറിലും ഫേഷ്യലും ബ്ലീച്ചിലും അതൊക്കെ കറക്റ്റ് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെ എല്ലാരും അച്ഛന് ഞാൻ ചെയ്ത് കൊടുക്കും, എനിക്ക് പൊന്നു ചെയ്താലും പൊന്നിനും ഞാൻ കൊടുക്കും. അങ്ങനെ തമ്മിൽ ഞങ്ങൾ അങ്ങോട്ട് ചെയ്യില്ല. പതിവ് ഞാൻ ബ്യൂട്ടി പാർലർ പെട്ടെന്ന് ചെയ്യാറില്ല. പിന്നെ മേമയുടെ ബ്യൂട്ടി പാർലർ മേമാനൊരു ഇതിനെ വിളിച്ചപ്പോ നമ്മൾ പോയി ചെയ്തു എന്നുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ചെയ്യാറ്. ഞാൻ ബ്യൂട്ടി പാർലർ പോയിട്ട് കാശ് ചെലവാക്കാറില്ല. പിന്നെ ബ്യൂട്ടീഷ്യൻ പഠിച്ചോ, വെറുതെ ഇല്ലല്ലോ. നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, കാശും കാര്യങ്ങളൊക്കെ ഉണ്ട്, കല്യാണം എത്രയായാലും പാർലറിൽ പോയി ചെയ്യാ. പക്ഷെ അതിനേക്കാൾ മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നമുക്ക് ഇത് മാസത്തിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. ബ്യൂട്ടി പാർലർ പോകാൻ പറ്റാത്തവർക്കൊക്കെ നല്ലതാണ്. അപ്പൊ നമ്മുടെ ഫേസിന് പറ്റിയത് ഫേഷ്യലാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്യാൻ പോണത് പോലെ ഒരു ഗോൾഡിന്റെ ഫേഷ്യലാണ്, ബ്ലീച്ചും അത് ഒരു ഗോൾഡിന്റെ ബ്ലീച്ചും ഒരു ഗോൾഡിന്റെ ഫേഷ്യലാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു ഒരു ഫേഷ്യലാണ്, ഫേഷ്യൽ എങ്ങനെ മുഖത്ത് ഇടാം. അപ്പൊ ഇനി ഫേഷ്യൽ എന്ന് പറഞ്ഞ് തെറ്റുണ്ടാവില്ല, ഞാൻ ഇതിന്റെ അടുത്ത കമന്റ് വരും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഫേഷ്യൽ ഇടാന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഫേഷ്യലിന്റെ ആവശ്യമുള്ളത് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് വേണം, ഐസ് ക്യൂബ് വേണം, ഒരു മാജിക് സ്പോഞ്ച് വേണം, കുറച്ച് വെള്ളം വേണം. പിന്നെന്താ, പിന്നെ നമ്മുടെ ഫേഷ്യൽ ഏതാണെന്ന് വെച്ചാൽ ആ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഫേഷ്യൽ നന്നായി തണുത്ത വെള്ളത്തിൽ തുടച്ചെടുക്കാം. ഫേഷ്യലല്ല, സോറി, അത് കട്ട് ചെയ്ത് വെച്ചോട്ടാ. അപ്പൊ ഫേസ് നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ നന്നായി തുടച്ച് ഉള്ള മേക്കപ്പ് ഒക്കെ കളയാം. ഉറപ്പാണ്, ഉറപ്പാണ്. എന്റെ മോന എന്റെ കയ്യിലാന്ന് അറിയിക്കുന്നത്. അതേ പൊന്നിന്റെ മുഖത്ത് മേക്കപ്പാണ് നമ്മള് ഓക്കേ. അപ്പൊ ആര് തപ്പിട്ടാണ്? അപ്പൊ ആദ്യം നമുക്ക് സ്ക്രബാണ് കേട്ടോ, സ്ക്രബ് ചെയ്യാം. ഇത് ഫസ്റ്റ് ആണ് സ്ക്രബ്. അപ്പൊ അതിലും പല ഫേഷ്യലും പലതാണ് കേട്ടോ. ആദ്യം ചിലപ്പോ ക്ലീനിങ് വരും, ക്ലീനിങ്ങിന്റെ ക്രീം വരും, അത് എടുത്ത് കഴിച്ചിട്ട് ക്ലീൻ മൗണ്ട് ക്ലീൻ ചെയ്യാം. ഇതിപ്പോ സ്ക്രബാണ് കേട്ടോ നമുക്ക് ഗോൾഡിന്റെ. പൊന്നിന്റെ സ്കിന്ന് നല്ല സോഫ്റ്റ് സ്കിന്നാട്ടോ, തീരെ നല്ല ഒരുപാട് കട്ടിയുള്ള സ്കിന്നല്ല. അപ്പൊ നമ്മള് പതുക്കെയാണ് ഇവിടെ മെസ്സേജിന്. ചിലരുടെ ഫേസ് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഭയങ്കര കട്ടിയുള്ള സ്കിന്നാണെങ്കിൽ നല്ലോണം ഒരച്ച് സ്ക്രബ് ചെയ്യാട്ടോ. നമുക്കിത് പൊന്നിന്റെ സ്കിന്ന് അത്ര പതുക്കെ പതുക്കെയാണ് കേട്ടോ ഞാൻ ഇതാക്കുന്നത്. പിന്നെ മുഖക്കുരുള്ളവർക്ക് ഒരിക്കലും മുഖക്കുരുള്ളവര് ഒരുപാട് മെസ്സേജ് ചെയ്യരുത് കേട്ടോ. ഫേസ് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കിട്ടും. അവിടെ അങ്ങനെ ഇല്ല ഫേസ് ചെയ്യുമ്പോ
അപ്പൊ സ്ക്രബ് ഇട്ട് ഫേസ് നന്നായി മെസ്സേജ് ചെയ്തോണ്ടിരിക്കട്ടോ. അപ്പൊ വീഡിയോയിൽ കാണാൻ കുറച്ച് ബോറൊക്കെയുണ്ടാവും, കാരണം സ്ക്രബ് ഇട്ട് ഉറക്കുമ്പോൾ എനിക്ക് വേദനിക്കുന്നുണ്ട്, കുറെ എക്സ്പ്രഷൻ ഒക്കെ വന്നിട്ടുണ്ട്. വീഡിയോ കണ്ടപ്പോഴും മനസ്സിലായി ഞാൻ ഇത്രയും ഭാവങ്ങളൊക്കെ ഇട്ടുണ്ടെന്നുള്ളത്. ആ നേരത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതല്ല കേട്ടോ. ഇനി ഇപ്പം അങ്ങനെ കമൻ്റ് ഒന്നും വരരുത്. നമ്മൾ ആ ചെയ്യുമ്പോഴൊരു ഇത് ഫീലുണ്ട് എന്ന് പോകുന്നതാണ്, കാരണം വേദനിക്കുമ്പോൾ വരും. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ ക്രീം എന്താ പറയുക, ഒന്ന് ഡ്രൈ ആവും. ഡ്രൈ ആവും തോറും കുറച്ച് വെള്ളം തൊട്ടിട്ട് മസാജ് ചെയ്യണം, കാരണം അല്ലെങ്കിൽ ആ സ്ക്രബ് നമ്മളെ ഫേസിൽ നിന്നിട്ട് സ്കിന്ന് സ്ക്രാച്ച് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തൊട്ടിട്ട് ചെയ്യാം. അതേപോലെ ഐസ് ക്യൂബില്ലേ, അതെടുത്തിട്ട് കയ്യിൽ നന്നായി തണുപ്പിക്കുക, കൈ നന്നായി തണുപ്പിച്ചിട്ട് എന്നിട്ട് മസാജ് ചെയ്യാം. അപ്പം അതെന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമ്മളെ സ്കിന്നിന് കുറച്ച് തണുപ്പൊക്കെ വരുമ്പോൾ സ്ക്രാച്ച് വരില്ല. അതേപോലെ തന്നെ മുഖക്കുരുള്ള ഒരു ഐസും കട്ട നേരിട്ടിട്ട് ഫേസിൽ യൂസ് ചെയ്യരുതേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സ്ക്രബ് ഇട്ട് കഴിഞ്ഞപ്പോൾ അമ്മ തുടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫേസ് നന്നായി തുടയ്ക്കുകയാണ്. ഈ ടൈമിൽ എൻ്റെ അമ്മ പറഞ്ഞു, നമ്മൾ വീട്ടിലൊക്കെ ഫേഷ്യൽ ചെയ്യുമ്പോൾ കുറച്ച് കഴുത്ത് അറക്കുള്ള ടോപ്പിടും, അപ്പോൾ ഒന്ന് കഴുത്ത് മെസ്സേജ് ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് കയറി ടോപ്പ് ഇട്ടു എന്നുള്ളൂ. പിന്നെ അമ്മ എൻ്റെ കഴുത്ത് മെസ്സേജ് ചെയ്യണില്ല. സ്ക്രബ് ഇട്ട് കഴിഞ്ഞു മുഖക്കുരുവൊന്നുമില്ല. മുഖക്കുരുണ്ടെങ്കിൽ പൊട്ടിക്കണമെന്നല്ല, മുഖക്കുരുവൊന്നുമില്ല. മൂക്കുമ്പോ ചെറുതായിട്ട് ഈ ടൈമിൽ കുറേ ഭാവങ്ങൾ വരുന്നുണ്ട്, കാരണം മൂക്കുമ്പോൾ താണ്ടെടുക്കുമ്പോൾ വേദനിച്ചിട്ട് വന്നു പോകുന്ന. ആരും കയറി ട്രോളൊന്നും ചെയ്യരുത്. നല്ല വേദന ഉണ്ടായിരുന്നു, അങ്ങനെ വന്നു പോയത്. അതൊക്കെ ഇതൊക്കെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അതാ മുഖത്ത് ആണിയൊക്കെ എടുത്തു കഴിഞ്ഞു. ഞാൻ ആടിയത്തെ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ മെസ്സേജിങ് ക്രീമാണ് കേട്ടോ. മെസ്സേജിങ് ക്രീം എടുത്തു. ഇപ്പോൾ നമുക്ക് കുറച്ച് ക്രീമിൻ്റെ ആവശ്യമുള്ളൂ. ബ്യൂട്ടി പാർലറിലൊന്നും ഇത്ര ക്രീം യൂസ് ചെയ്യില്ല. ഇപ്പോൾ വീട്ടിലങ്ങനെ ഇത്ര യൂസ് ചെയ്യുന്നത് മെസ്സേജ് ക്രീം ആയിക്കാനെ കുറച്ചെടുത്തിട്ട് നന്നായി ഐസ് ക്യൂബൊക്കെ വെച്ചിട്ട് മെസ്സേജ് ചെയ്ത് പോവുള്ളൂ. ഷോപ്പുകളിലൊക്കെ നമ്മൾ വീട്ടുകളിലേക്കാൻ ഇത്രക്കൊക്കെ യൂസ് ചെയ്യുന്നുട്ടോ. വീട്ടിലാകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാമല്ലോ. അപ്പം നന്നായി മെസ്സേജ് ചെയ്ത് കൊടുക്കുക. കണ്ട ഇങ്ങനെ മെസ്സേജ് ചെയ്ത് കൊടുക്കണം. ഇനി എന്തെങ്കിലും മെസ്സേജ് ചെയ്ത് കാണാം. ഞാൻ ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഇനിയിപ്പോൾ അടുത്തത് മെസ്സേജിങ് ജെല്ലാണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പോൾ ഒരു ഗോൾഡൻ സിൽക്ക് പോലത്തെ ഉള്ള ഒരു ജെല്ലാണ്. ഇത് ഫേസിലിട്ട് കഴിഞ്ഞാൽ ഫേസ് ആണ് നല്ല ഭംഗിയാണ്, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇനിയിപ്പോൾ അടുത്ത് മെസ്സേജിങ് ജെല്ല് വെച്ചിട്ട് നന്നായി മെസ്സേജ് ചെയ്യും. നമുക്കൊരു 10-15 മിനിറ്റോടത്തോളം മെസ്സേജ് ചെയ്യാം. സ്ക്രബ് മാത്രം ഞാൻ ഒരുപാട് ടൈം യൂസ് ചെയ്യത്തുള്ളൂ, പക്ഷെ മെസ്സേജിങ് ക്രീമും മെസ്സേജിങ് ജെല്ലും ഞാൻ അത്യാവശ്യം ടൈം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പം ഇനിയിപ്പോൾ അതൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോൾ ഇനി ഇത് പാക്കാണ് കേട്ടോ, ലാസ്റ്റത്തെ ഇത് പാക്കാണ്. അപ്പോൾ പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം, സ്ക്രബ് ഒരുപാട് ടൈം യൂസ് ചെയ്യരുത്, അപ്പോൾ സ്കിന്നിന് സ്ക്രാച്ച് വീഴും. മെസേജിങ് ക്രീം ഇതൊക്കെ നന്നായി യൂസ് ചെയ്യാം. സ്കിന്നിൽ കുരുക്കളുള്ളവർ സ്ക്രബൊന്നും അധികം യൂസ് ചെയ്യണ്ട, കാരണം കുരുക്കൾ വരാൻ സാധ്യതയാണ്. നമ്മൾ സ്കിന്നിൽ നന്നായി മെസ്സേജ് ചെയ്യുന്നവരും കുരുക്കൾ വരും. അപ്പോൾ അധികം മെസ്സേജ് ചെയ്യേണ്ട, ക്രീം അപ്ലൈ ചെയ്തിട്ട് നമുക്കിങ്ങനെ വെച്ചാൽ മതി. കുറച്ച് നേരം മെസ്സേജ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ വെക്കുക, 10 മിനിറ്റ് കഴിഞ്ഞ് തുടച്ച് കളഞ്ഞാൽ മതി. അതേപോലെ പാക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരുപാട് സംസാരിക്കാതിരിക്കുക. സംസാരിക്കുമ്പോൾ ഉണങ്ങണ സ്പേസ് എല്ലാം നമുക്ക് ചുളിച്ചില്ല സാധ്യതയുണ്ട്. ഇപ്പോൾ ചെയ്താശ് തന്നെ വരുന്നില്ല, ഭാവിയിലേക്കിനെ വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു. കുറച്ച് ഏജായവരെ നമുക്ക് മാസത്തിലൊരുപാട്ടൊക്കെ ചെയ്യുന്ന നല്ലതാണ്, ചെറുപ്പം പെൺകുട്ടികളും ചെയ്യുന്ന നല്ലതാണ്. സ്കിന്നിന് കംപ്ലൈൻ്റ് ആണെന്ന് ആൾക്കാർ പറയുന്നത്, പക്ഷേ ഒരുപക്ഷെ സ്കിന്നിന് നല്ലതാണ് കേട്ടോ ഫേഷ്യലൊക്കെ. അപ്പോൾ പാക്ക് ഇട്ട് ഞാൻ മിണ്ടാതിരിക്കാൻ ശ്രമിക്കുക. മിണ്ടാതെ ഫോണിൽ കളിച്ചോ, അത് സീനില്ല. അതേപോലെ തന്നെ പിന്നെ എന്തിട്ടാ, ആ പാക്ക് ഉണങ്ങി ഞാൻ വേഗം തുടച്ച് കളയുക. ഒരുപാട് ടൈം ഉണങ്ങിയിട്ട് വെക്കരുത്, കാരണം നമ്മളെ സ്കിന്നിൽ ചുളിച്ചിൽ വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ വരില്ലെങ്കിലും പക്ഷെ ഭാവിയിലേക്കത് വരും, അതുകൊണ്ടാണ്. അപ്പോൾ ഫേസിൽ നന്നായി പാക്ക് ഇടണം. അമ്മേൻ്റെ ഇടയിൽ എന്തോ ആരോട് വർത്തമാനം പറയട്ടെ, അതാണ് ഇടയിൽ സ്റ്റക്കായി പോയത്. അപ്പോൾ അത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ അമ്മ നന്നായി തുടച്ച് തരിക കേട്ടോ. അത് തുടച്ച് ഇത് പാക്കൊക്കെ ഫേസിൽ നിന്ന് കളയുകയാണ്. നമുക്ക് അന്നത്തെ ദിവസം പ്രത്യേകിച്ച് നോക്കേണ്ടത് സോപ്പ് ഫേസിൽ യൂസ് ചെയ്യാതിരിക്കുക. ഫേഷ്യലിട്ട് അന്ന് സോപ്പ് ഫേസിൽ യൂസ് ചെയ്യേണ്ട, വെറുതെ വെള്ളത്തോണ്ട് കഴുകിയാൽ മതി കേട്ടോ. അതിൽ മേക്കപ്പ് ഒരുപാട് ക്രീമും ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യണ്ട, ജസ്റ്റ് ഏതെങ്കിലും ക്രീം യൂസ് ചെയ്താൽ മതി ഫേസിൽ. അതാണ് നല്ലത് നമ്മളെ ഫേസിന്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പൊ എന്റെ ഫേസ് നല്ല മാറ്റുന്നു. അപ്പൊ അതെ, നമ്മുടെ ഫേസിലൊക്കെ കഴിഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പൊന്നു അത് ഡബ് ചെയ്ത് തരും അല്ലേ, പൊന്നു കറക്റ്റ് ആയിട്ട് ഡബ് ചെയ്ത് തരും. അപ്പൊ നമ്മള് ഏത് കമ്പനിയുടെ ഫേസ് ചെയ്തിരിക്കണെന്നൊന്നും പറയണില്ല കേട്ടോ. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ ഫേസിനനുസരിച്ച് ചെയ്യാം. ഞാനൊരു ഗോൾഡ് ഫേസിലാണ് ചെയ്തിരിക്കുന്നത്, ബ്ലീച്ച് ആയാലും ഗോൾഡിനാണ് ഞങ്ങൾ ചെയ്യാറ് എല്ലാവരും. അപ്പൊ അതെ, പൊന്നുവിന്റെ ഫേസൊക്കെ നല്ല തളങ്ങുന്നുണ്ട് അല്ലേ, നല്ല സെറ്റപ്പ് ആയി. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ വീഡിയോകൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ഇടുക, നിങ്ങൾക്ക് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ബ്യൂട്ടിയായിട്ട്. ഒത്തിരി കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് അറിയണത് എന്താണ് അത് നിങ്ങൾക്ക് ഞങ്ങൾ ഷെയർ ചെയ്തുതരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത്, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.
അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, ഇന്നത്തെ ഒരുപാട് വലിയ വീഡിയോ തന്നെ നമ്മള് ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ വെച്ചാ ഇത്രയൊക്കെയുള്ള ഫേസിൽ പിന്നെ ചെയ്യണതൊക്കെ പൊന്നിന്റെ മുഖത്ത് ഒരുപാട് നേരം ഞാൻ മെസ്സേജ് ചെയ്ത സ്ക്രബ് ക്രീമും ജെല്ലും ഒക്കെ ഒത്തിരി നേരം മെസ്സേജ് ചെയ്തു. സ്ക്രബ് ഒത്തിരി നേരം മെസ്സേജ് ചെയ്തു. അതുകൊണ്ട് സ്കിന്ന് നല്ല കനം കുറവാ. അതുകൊണ്ട് എന്റെ മുഖത്തേക്ക് ഞാൻ പെട്ടിട്ട് ഇങ്ങനെ ചരലും മുട്ടും അരക്കണോ അരക്കേണ്ടി വരും. എന്റെ സ്കിൻ ഇങ്ങനെ നല്ല ആയിരുന്നു കേട്ടോ, അതുപോലെ തന്നെ ആയിരുന്നു. അത് ഇങ്ങനെയായി അച്ഛൻ പറയണ്ടോ, തുമ്പപ്പ് പോലത്തെ സ്കിൻ ആയിരുന്നു, അതിപ്പോ പാറകല്ല് പോലത്തെ സ്കിൻ ആയിട്ട് ഇരിക്കണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ. പിന്നെ എന്താ, അപ്പൊ നമ്മുടെ ഫാഷൻ ഷോയുടെ ചില വീഡിയോസ് ഒക്കെ നിനക്ക് കണ്ടു നയിക്കണു, ഇഷ്ടപ്പെട്ടു നയിക്കണു. അപ്പൊ അതിലൊരു കമന്റ് വന്നിരുന്നു, പൊന്നുന്റെ ഡ്രസ് ഭയങ്കര ബോറാണെന്ന്. സവിത എന്ന് പറഞ്ഞൊരു പെണ്ണാണ് അത് എഴുതിയിട്ടാണ്. അപ്പോൾ ആ ഡ്രസ്സിന്റെ ബോറ എന്താണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ല. പിന്നെ ഡ്രസ്സും കാര്യങ്ങളും അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. സവിത സവിത ഏത് ഡ്രസ്സുണ്ട് എന്താണോ അത് സവിതയുടെ താല്പര്യം. അപ്പോ അഞ്ജന അഞ്ജനയുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും കാരണം അവള് എന്ത് ചെയ്യണേലും അവളൊരു ഫാഷൻ ഷോക്ക് വേണമെങ്കിൽ ഡ്രസ്സ് അവര് പറഞ്ഞു എന്നോട് വന്നു ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സാണ് പറയണത് ഇങ്ങനെയാണ് വേണം എന്താ വേണത് അവളമ്മോട് ചോദിച്ചതാണ് അവള് ചെയ്യുന്നത്. അതല്ലാണ്ട് അവളവിടെ തനി ഇഷ്ടത്തിന് പോയി ചെയ്യണതും കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും. അപ്പൊ ഇത് ഒരാളതിന് പറയണേ നമ്മൾ ഇത്രയും പോകുന്നപ്പോൾ അതിപ്പോ കുഞ്ഞിനെ ഒരു പെൺകുട്ടി എഴുതിയിട്ടുണ്ടായിരുന്നു വലിയ ലോക സുന്ദരിമാരാണെന്നാണ് ഭാവെന്ന്. ചേച്ചിമാരെ ഞങ്ങളും ജീവിച്ച് പോട്ടെ, ഞങ്ങള് സുന്ദരിമാരെ വെച്ചാൽ ഓരോരുത്തർക്ക് ഓരോരുത്തർ സൗന്ദര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞ പൊന്നായാലും കുഞ്ഞായാലും അവർക്ക് ഒത്തിരി ലോകസുന്ദരിമാരാണ്, ഐശ്വര്യ റായറാണെന്ന് പറഞ്ഞു. നമുക്ക് ഞങ്ങൾക്കാണ് മക്കള് മിസ് ഇന്ത്യ മിസ് കേരളൊക്കെ തന്നെയായിരിക്കും, അതൊന്നും ആരും പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കള് പൊന്നുകൂടങ്ങൾ തന്നെയാണ് ഞങ്ങൾ. അല്ലാതെ എനിക്ക് നല്ല എല്ലാ അച്ഛമ്മ അമ്മമാർക്കും തൻകുഞ്ഞ് പെൺകുഞ്ഞ് തന്നെയാണ്. അപ്പൊ നമ്മള് നമ്മുടെ സൗന്ദര്യത്തിന് മേലെ പറയരുത്, പറഞ്ഞ വ്യക്തികളാണ്. എന്തായാലും അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിന്റെ വാട്സപ്പിലെ നമ്പർ ഞങ്ങളുടെ ദൈവത്തിന്റെ അടിയിൽ ഞാൻ വാട്സപ്പ് നമ്പർ നിന്റെ ഫോട്ടോ അയച്ചാലും അത്രയും സൗന്ദര്യമുള്ള ഒരാളെന്ന് കാണാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പിന്നെ ഒരാളെ സൗന്ദര്യത്തിന് കുറ്റം പറയേണ്ട കാര്യമില്ല. സൗന്ദര്യം എന്നും നമ്മൾ ഭംഗിയുണ്ടെങ്കിൽ ഭംഗി പറയാം, പക്ഷെ ഇതല്ല ലോകസുന്ദരിയാണ് ഭാവം. അതിന്റെ ആവശ്യം ഉണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ചെറുപ്രായത്തിൽ തന്നെ പിന്നെ ഫാഷൻ ഷോയ്ക്ക് പോകണു കോട്ടുകൂട്ടിന് പോകണു വെച്ചാൽ അങ്ങനെയാണെങ്കിൽ കാവ്യമാധവൻ മോഹിനി എത്ര എത്ര ചെറുപ്പത്തിലെ നടിമാര് അവര് സിനിമയില് കയറുമ്പോ എത്ര ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് അവരെത്ര ചെറുപ്പത്തിലാണ് ഓരോ ഫീൽഡിലേക്ക് കയറപ്പൊ അവരും സാധാ നമ്മുടെ പോലെ ഒരു മനുഷ്യനാണ്. അല്ലാണ്ട് അവര് ദൈവം പ്രത്യേകമായിട്ട് അതിന് മാത്രമായിട്ട് സൃഷ്ടിച്ചതല്ല, അത് ഓരോരുത്തരും എല്ലാവരും ഒരേപോലെയാണ്. അപ്പൊ ഓരോരുത്തരുടെ ലൈഫ് ഓരോ ഓരോരുത്തർ വ്യക്തിപരം, ചിലർക്ക് ഡോക്ടർ ആവണം, ചിലർക്ക് അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ് സഹോദരി. അപ്പൊ ആരെയും വിമർശിക്കാണ്ടിരിക്കുക, അത്രയൊക്കെ പറയാനുള്ളൂ, വേറൊന്നുമില്ല. എന്താ വെച്ചാൽ ഞാൻ ഒന്നും അങ്ങനെ അധികം ഒരാളും പറയാറില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞത്. നമ്മളെന്നെ ഇതേപോലെ ഞാൻ ഒരാളെ പറഞ്ഞിട്ടുണ്ട്, ആൾ എന്നെ കുറെ വർഷം മുന്നേ പറഞ്ഞിട്ട് എനിക്ക് ഭാഗ്യക്കണ്ണുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു വയലേക്ക് എന്തെങ്കിലും വീട്ടാൻ കിട്ടുന്ന ചാൻസ് ഞാൻ വീട്ടാറുണ്ട്. എന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാമ്പിന്റെ ഭാഗ്യാ അത് ഞാൻ പിന്നേക്ക് അത് എന്റെ വീട്ടിൽ പറയും. ഭയങ്കര മെമ്മറി പവർ ആണെന്ന് വെച്ചാൽ എത്ര ചെറുപ്പത്തിൽ നടന്ന കാര്യം കുറെ വർഷം കഴിഞ്ഞാലും അത് ആ വൈരാഗ്യത്തോടെ എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. വൈരാഗ്യ ബുദ്ധി കുഴപ്പമില്ലാത്ത തിരക്കി ഉള്ളൊരു ആളാണ് ഞാൻ. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ദ്രോഹിച്ചാൽ ഞെക്കിക്കൊല്ലും, ഞാൻ അങ്ങനെയാണ്. അല്ലാണ്ട് മറ്റുള്ള ആരും പോയോ അങ്ങനെയൊന്നുമല്ല, ഞാൻ സാധാ ഒരു അമ്മയാണ്. അല്ലാണ്ട് ഒരു ചാനലുണ്ട് വെച്ചാൽ അത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ നിങ്ങളുടെ എല്ലാ വീട്ടിലുള്ള ഒരു വീട്ടമ്മയുടെ പോലത്തെ ഒരു വീട്ടമ്മയാണ്. മക്കളെയും ഭർത്താവിനെ സ്നേഹിച്ച് ഒരു വീട്ടിൽ ജീവിക്കണ ഒരു വീട്ടമ്മയാണ്. അപ്പം എന്റെ ഭർത്താവിനും മക്കളെ എന്തെങ്കിലും പറഞ്ഞ് സ്വാഭാവികമായിട്ട് എല്ലാവരും ചൂടാവുമെന്നല്ല, ചിലര് അവരെന്താ പറയണോര് പറയട്ടെ. ഞാൻ കൊറേയൊക്കെ ഈ ചവിടുകാരനെ കേൾക്കാറ് പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളതാകുമ്പോൾ ഞാൻ പ്രതികരിക്കും. പിന്നെ ഞാൻ പറയട്ടെ, നമ്മളെ ജീവിക്കാൻ കാലം നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക. നാട്ടുകാരെന്ത് പറയണോ അവരെന്ത് പറയണോ ഇവരെന്ത് പറയണോ എന്ന് വെച്ചാൽ നാട്ടുകാരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റില്ല.
ഇപ്പൊ നമ്മളെ തന്നെ ഒരേ കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ എന്താ പറയാ, ഒരു സമയത്ത് പൊന്നിന്റെ കല്യാണം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു അല്ലേന്ന് നമുക്കറിയാം അല്ലേ. അപ്പൊ അത് സത്യമാണോ? അപ്പൊ അതേപോലെയാണ് പല കാര്യങ്ങളും. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ എന്ത് പറയണു, പിന്നെ ഇതൊക്കെ അവര് നാളെ കല്യാണം കഴിക്കണ ഇതൊക്കെ അറിഞ്ഞു ഞങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിലൂടെ എല്ലാവർക്കും അറിയണതാണ്. പൊന്നിന്റെ കയ്യിൽ, കുഞ്ഞിന്റെ കയ്യിൽ, എന്റെ കയ്യിൽ, അച്ഛന്റെ കയ്യിൽ, പോകുന്നവർക്കിന്റെ കയ്യിൽ കുടിക്കണം. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു മരുമകൻ ഞങ്ങൾക്ക് മതി. അങ്ങനെ വരുന്ന ഒരാൾക്ക് വേണ്ടിട്ട് അവർ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അപ്പോ ഇത്രയൊക്കെ ഉള്ളു. അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിക്കുന്നു. പെർഫെക്റ്റ്. ബൈ.